Hi friends, in the Namal Chiam Bogunda, your Anusree inspired makeup look on a very simple, subtle makeup look on a Namaka pet and the video start here. First, the step on the banana, then Namkamata face Nanda to moisturize a yam, pons in the super light gel on a use in the all time favorite title, Nalur moisturizer on a. Up either makeup starting in a mumbo, moisturizer skip aired the Karna idina mukalla, Namal applachin, the Ella makeupum easily glide on avanum. Namada makeup or piridi very last chianum, other than a skin healthy at the Nilanathanum, moisturizer a help chain than. Next primer nu purple silicone based primer aanu idu gel based texture aanu adu kondu thanne nammada pores okka oru paridhi vare blur cheyanum smooth base kittanum nammada makeup last cheyanum adu help cheynadana appo ende ettum kodutla oil aavuna bhagathum ende pores inde bhagathum ee oru primer njan nannayittu apply edu koduthu. Next, I use Swiss Beauty concealer on use face la athyavasham marks unda Anusree face nalla crystal and clear face aanu appo first thanne namukku nammada marks oka hide cheyam appo ee oru step thikachilla optional aanu appo ningalku idu polatha issues onnu illathavaraanengil direct aayittu foundation apply cheyam idu pole marks undengil aadyam thanne adu concealer ittu hide cheyuka adinu shesha foundation apply cheyavundana angane varumbo oru heavy oru foundation look namukku thonnilla. അത്യാവശ്യം ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തു ഇതുപോലെ ഒരു നോർമൽ ബഫിംഗ് ബ്രഷ് ഉപയോഗിച്ച് ബഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് മാക്സിമം കവറേജ് വേണം അത്യാവശ്യം മാർക്സ് ഹൈഡും ചെയ്യണം അതുകൊണ്ടാണ് ബ്യൂട്ടി ബ്ലെൻഡറിന് പകരം ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കൺസീലർ മീഡിയം കവറേജ് ആണെങ്കിൽ ഇതുപോലെ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി അത്യാവശ്യം നമുക്കൊരു ബിൽഡബിൾ കവറേജ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. സെയിം കൺസീലർ എൻ്റെ ആ ഒരു ബ്രഷിൽ ബാക്കിയുള്ളത് ഉപയോഗിച്ച് എൻ്റെ കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ താഴെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൺസീലർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും ബ്രഷ് ഡ്രാഗ് അല്ല ചെയ്യുന്നത്, ഇതുപോലെ ബഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Next, Nike's Skingenious Foundation ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ലോ ടു മീഡിയം കവറേജ് ആയിട്ടുള്ള നല്ലൊരു സ്കിൻ ഫിനിഷ് നൽകുന്ന നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നോർമൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഒരു ഡ്യൂവി ഫിനിഷ് ഫൗണ്ടേഷൻ ആണ്. സോ ഡ്രൈ സ്കിന്നിന് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന അടിപൊളി ഫൗണ്ടേഷൻ ആണ്. അഫോർഡബിൾ റേഞ്ചും കൂടിയാണ്. അപ്പോൾ ഞാൻ ഫേസിൽ ഇതുപോലെ നന്നായിട്ട് ഡോട്ട് ചെയ്തു. എന്നിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഇതുപോലെ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഫ്ലോലെസ് ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കഴുത്തിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നൈക്കയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് ന്യൂ ലോഞ്ച് ആണ്. അടിപൊളി അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. അത് വെച്ച് എൻ്റെ കണ്ണിൻ്റെ താഴെ ഞാൻ കൺസീലർ ഇട്ട ഭാഗത്തൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്. സോ എൻ്റെ ഫേസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓയിലായി പോകും. അടുത്തതായിട്ട് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഐബ്രോസ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഹിലാരി റോഡയുടെ ഈ ഒരു ഐബ്രോ കിറ്റാണ് യൂസ് ചെയ്യുന്നത്. അനുശ്രീയുടെ ഐബ്രോസ് വളരെ ബോൾഡ് ആൻഡ് തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്. സോ എൻ്റെ ഐബ്രോസ് ബോൾഡാണ്, പക്ഷേ അത്യാവശ്യം വളർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്പൂളി വെച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം നീറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ബിഗിന്നേഴ്സ് ആണെങ്കിൽ ഐബ്രോസിൻ്റെ അകത്തുള്ള ഗ്യാപ്സ് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഒരുപാടിട്ട് വരച്ച് കൂട്ടരുത്. ഇപ്പോൾ ഞാൻ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഐ മേക്കപ്പിലോട്ട് കടക്കാം. വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പാണ്. സോ ബ്യൂട്ടി ഗ്ലേസ്ഡിൻ്റെ ഈ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു കോറൽ ഷെയ്ഡ്, വളരെ ലൈറ്റ് കോറൽ ഷെയ്ഡ് ഉപയോഗിച്ച് എൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യുവാണ്. നമ്മുടെ ക്രീസിൻ്റെയും ബ്രോ ബോണിൻ്റെയും ഇടയിലുള്ള പോർഷനാണ് ട്രാൻസിഷൻ. അടുത്തതായിട്ട് ഈ ഒരു ഡീപ്പ് കോറൽ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എൻ്റെ ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഒരു പിങ്കിഷ് കോറൽ ലുക്കാണ് അനുശ്രീയുടെ ഐ ലുക്ക് എന്ന് പറയുന്നത്. സോ എൻ്റെ ക്രീസിന് മാത്രം ഈ ഒരു കളറ് ഞാൻ വെച്ച് കൊടുക്കുവാണ്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഷിമ്മറി ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
നോർമൽ ഇതുപോലത്തെ ഫ്ലാറ്റ് ഷെയ്ഡ് ബ്രഷ് എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ആ ക്രീസ് ലൈൻ വരെ നമ്മുടെ ഓവറോൾ ലിഡിൽ ഞാൻ നന്നായിട്ട് ഈ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലത്തെ ഷിമ്മറി ഷെയ്ഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ചും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നോർമലി ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ആ സെയിം ഷിമ്മറി ഷെയ്ഡ് എടുത്ത് എൻ്റെ ലോവർ ലാഷ് ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുത്ത്. വളരെ സിമ്പിൾ ഐ മേക്കപ്പ് ആണ്. എല്ലാവർക്കും ഏതൊരു കോസ്റ്റ്യൂമിൻ്റെ കൂടെയും ഈ ഒരു ഐ ലുക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കണ്ണും നല്ല നീറ്റായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മേബിലിൻ്റെ ഒരു ഫോൾസി ലാഷ് ലിഫ്റ്റ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി മസ്കാരയാണ്. അപ്പോൾ അനുസരിച്ച് വേറെ കണ്ണൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ മുകളിലും താഴെയും നന്നായിട്ട് മസ്കാര കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്ര ഉള്ളു നമ്മുടെ ഐ മേക്കപ്പ് എന്ന് പറയണത്. അപ്പോൾ ഇത് അഫോർഡബിൾ റേഞ്ചിൽ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് മസ്കാരയാണ്. നെക്സ്റ്റ് ഷുഗാൻ്റെ ഈ ഒരു കോണ്ടോർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ഞാൻ കോണ്ടോർ ചെയ്ത് കൊടുക്കുവാണ്. കാരണം അനുസ്രീയുടെ ഫേസ് നല്ല രീതിയിൽ കോണ്ടോർഡാണ്. അതുപോലെ തന്നെ നല്ല ഷേപ്പും സ്ട്രക്ചറും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് കുറച്ച് ചബ്ബിയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാനും നല്ലൊരു സ്ട്രക്ചർ കൊടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്നത്. എൻ്റെ നോസും നല്ല രീതിയിൽ തന്നെ ഞാൻ കോണ്ടോർ ചെയ്യുന്നുണ്ട്. പിന്നെ താടിയുടെ ഭാഗത്തും നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോർ ചെയ്യുന്നത്. നെക്സ്റ്റ് മേബിലിൻ്റെ ഈ ഒരു മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ ഇൻ ദ ഷെയ്ഡ് മോൾട്ടൺ റോസ് ഗോൾഡ് ആണ്. അത് വെച്ചിട്ട് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അനുശ്രീയുടെ ഫേസ് നല്ല രീതിയിൽ ഹൈലൈറ്റഡ് ആണ്. അപ്പോൾ ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എസ്ക്യൂൻ്റെ ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ ആ ഒരു പിക്കിൽ നമുക്ക് ബ്ലഷ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും വളരെ കുറച്ച് മാത്രമേ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓവർ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. നെക്സ്റ്റ് കണ്ണിൻ്റെ ഉള്ളിൽ ഇന്നർ കോർണറിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പിക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇന്നർ കോർണർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രോ ബോണും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഐബ്രോസ് ആണെങ്കിലും കണ്ണാണെങ്കിലും നല്ല ഓപ്പണപ്പ് ആയിട്ടും പോപ്പപ്പ് ചെയ്ത് നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈ ഒരു വെറ്റാം വൈൽഡിൻ്റെ നാച്ചുറൽ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് എൻ്റെയർ ഫേസ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഓവറോൾ പൗഡറി ആയിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ ഒന്ന് പോയി ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്മാഷ് ബോക്സിൻ്റെ ഈ ഒരു ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്ന കോറൽ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അനുശ്രീയുടെ ഒരു കോറൽ പ്ലസ് പിങ്ക് അണ്ടർടോൺ ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ തന്നെ സ്മാഷ് ബോക്സിൻ്റെ ബേബ് അലേർട്ടും കൂടി ഞാനൊന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മ്യൂട്ടഡ് കോറൽ ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം ആ ഒരു ലിപ് ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇതാണ് അനുശ്രീയുടെ ലുക്ക്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ അത്യാവശ്യം ഇയർ പീസും കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ തന്നെ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സും ഏകദേശം അതുപോലെ തന്നെ മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ, ലവ് യു ഗൈസ്. Close till I get up. Time is-